എന്നാലും കത്തനാരോടൊപ്പം പോവാൻ നമ്മുടെ ശ്രവണനെ ഒന്ന് വിളിച്ചൂടെ? അവനോട് ഈ പടി ചവിട്ടരുത് പറഞ്ഞ് നാം ഇറക്കി വിട്ടത് നിനക്ക് ഓർമ്മയില്ലേ? ക്ഷത്രിയ സ്വഭാവം കൂടെ കൊണ്ടു നടക്കുന്ന ബ്രാഹ്മണൻ. ആ ക്ഷത്രിയ സ്വഭാവം നമ്മുടെ മകൾക്ക് വേണ്ടി ഉപകരിച്ചെങ്കിലോ? അവന്റെ മുൻകാല സ്വഭാവം ഒന്നും തിരക്കാൻ നമ്മളിപ്പോ നിൽക്കണ്ട. അവനിപ്പോ ഒത്തിരി മാറിയിട്ടുണ്ടെന്നാ കേട്ടത്. വിളിച്ചാലും അവൻ വരുമോ? വരും. കാരണം കാദംബരിയോട് അവന് ജീവന തുല്യ സ്നേഹമുണ്ട്. ഇന്നും അവൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നു എന്നറിഞ്ഞാൽ സ്വന്തം ജീവൻ കളയാൻ പോലും തയ്യാറായി അവൻ കത്തനാരോടൊപ്പം പോവും. എന്റെ മോൾക്ക് വേണ്ടിയും ശ്രീചക്രത്തിന് വേണ്ടിയും ഞാൻ എന്തിനും തയ്യാറാണ്. നീ ആ നാണുനായരെ വിട്ട് ശ്രവണനെ വിളിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യ. ക്ഷീണം കാണുന്നു, കിടന്നോളൂ. കുറച്ച് വെള്ളം. അങ്ങ് ആരാണ്? എങ്ങനെ ആപത്തിപ്പെട്ടത്? ഞാൻ കടമറ്റത്ത് കത്തനാർ. ഭഗവാനെ, എന്റെ മുമ്പിൽ ഇത്രയും നാൾ കിടന്നിരുന്നത് ദിവ്യനായ കടമറ്റത്ത് കത്തനാരായിരുന്നു. ഞാൻ ശ്രവണൻ. എന്നതാ മോളുടെ പേര്? മാളൂന. ഈ മോള് ശ്രവണന്റെ ആരാ? എന്റെ മച്ചുനന്റെ മകളാ. ദൈവം അയച്ചതാ നിങ്ങളെ എന്റെ അടുത്തേക്ക്. എന്താ അച്ചോ ശരിക്കും സംഭവിച്ചത്? എന്റെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കേണ്ട ശക്തികൾക്ക് എന്നെ ഒന്ന് ഉറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാ നേര്. ഞാൻ ഉണർന്നിരുന്നാൽ അവരുടെ ലക്ഷ്യം നടക്കില്ല. അങ്ങ് പറയുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ വരാൻ പോകുന്ന കഷ്ടതകളെ കുറിച്ച് എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്നതൊക്കെ ആയാലും അതോർത്ത് പിന്തിരിയാൻ എനിക്ക് കഴിയില്ല. കൊച്ചപ്പുരാണേ. ആരാ? ഞാനാ. ആ നാണുനായരോ? അതേക്ക് വരൂ. നാണുനായരുടെ വരവ് നമുക്ക് വേണ്ടിയാ. എന്താ നാണുനായര് എന്നെ തിരക്കി ഇവിടെ വരാറുള്ളല്ലോ. കൊച്ചുമുരാനെ, നമ്മുടെ കാദംബരി കുഞ്ഞിനെയും ശ്രീചക്രവും ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. നാണുനായർ എന്താ ഈ പറയുന്നത്? സത്യം. പഴയ കാര്യങ്ങളൊക്കെ മറന്ന് കൊച്ചു തമ്പുരാനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ തമ്പുരാനെ എന്നെ ഇങ്ങോട്ട് പറയിച്ചത്. ഞാനിപ്പോ അച്ഛനെ ഈ അവസ്ഥയിലിട്ടിട്ട് എങ്ങനെ പോവും? ഇതാരാ? കടമറ്റത്ത് കത്തനാരാ? കടമറ്റത്ത് കത്തനാരോ? എന്റെ ഭഗവതി, അച്ഛനെ പ്രവേശിച്ച കോവിലകത്തുള്ളവർ മുഴുവൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത്. ഓ, ഇതൊരു നിമിത്തമായില്ലോ ഭഗവതി. ദൈവനിശ്ചയം അങ്ങനെയാണ് നായര്. ഇതെല്ലാം ഞാൻ മുൻകൂട്ടി അറിഞ്ഞത്. അവിടേക്കുള്ള യാത്രയില് എനിക്ക് ഈ ആപത്ത് പിണഞ്ഞതും. ഈ വയ്യാത്ത അവസ്ഥയില് അച്ഛൻ എങ്ങനെ അവിടേക്ക് വരും? അതൊന്നും ആലോചിക്കണ്ട. ശ്രവണൻ ഇപ്പോ തന്നെ കോവിലകത്തേക്ക് പുറപ്പെട്ടോളൂ. അവിടെയുള്ളവരെ പറഞ്ഞു സമാധാനിപ്പിക്കുക. തൊട്ടു പിന്നാലെ ഞാനും എത്തിയേക്കാം. ഇവിടെ അച്ഛന് സഹായത്തിന് ആരാ ഉള്ളത്? ഇവിടെ
മാളുണ്ടല്ലോ. എന്റെ ചെറിയ കാര്യങ്ങൾക്ക് മാളുവിന്റെ സഹായം മതി. ശ്രവണം വൈകാതെ പുറപ്പെട്ടുള്ളൂ. അച്ഛൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ പിഴവൊന്നും കൂടാതെ നിർവഹിച്ചിരിക്കുന്നു. ഈ യാഗശാലയിൽ കാൽവെച്ച നിമിഷം മുതൽ നിന്റെ വശ്യമന്ത്രത്തിന്റെ ശക്തിയിൽ നിന്നും ഇവൾ മുക്തയായിരിക്കുന്നു. കാദംബരി, ഇനി നീ എന്റെ അച്ഛനെ അനുസരിക്കണം. നിങ്ങൾ ആരൊക്കെയാ? എന്നെ എന്തിന് ഇവിടെ കൊണ്ടുവന്ന? ചിത്രദുർഗത്തിന് നിന്നെ കൊണ്ടുള്ള ആവശ്യം എന്തെന്ന് നീ അറിയണം. ഹൃദയശുദ്ധിയുള്ളവളും പരമസാത്വികയും കന്യകയുമായ കാദംബരി എന്ന നിന്നെ ഇവിടുത്തെ ദേവഗണങ്ങൾക്ക് ബലിയർപ്പിച്ച് യക്ഷീപൂജ നടത്തി എന്റെ പുത്രനായ വൈരജാതന് അതിമാനുഷികത്വം നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നിന്റെ ജന്മോദ്ദേശം തന്നെ. ചിത്രദുർഗത്തിന് നിന്നെ കൊണ്ടുള്ള ആവശ്യം എന്തെന്ന് നീ അറിയണം. ഹൃദയശുദ്ധിയുള്ളവളും പരമസാത്വികയും കന്യകയുമായ കാദംബരി എന്ന നിന്നെ ഇവിടുത്തെ ദേവഗണങ്ങൾക്ക് ബലിയർപ്പിച്ച് യക്ഷീപൂജ നടത്തി എന്റെ പുത്രനായ വൈരജാതന് അതിമാനുഷികത്വം നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നിന്റെ ജന്മോദ്ദേശം തന്നെ. ആ ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടിയാണ് നീ ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങും അങ്ങയുടെ പുത്രനും കൂടി എന്നെയും എന്റെ അച്ഛനെ അപമാനിക്കാനായി പ്രയോഗിച്ച ഈ കൗശല ബുദ്ധിക്ക് ധീരനും അഭിമാനിയുമായ എന്റെ അച്ഛനിൽ നിന്ന് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. 21 ദിവസം നീണ്ടു നിൽക്കുന്ന വേദവിധി പ്രകാരമുള്ള പൂജാദികൾക്കിടയിൽ, അബദ്ധശങ്കകളില്ലാത്ത രൗഗന്ധരായണന്റെ യാഗഹോമാദികൾക്കിടയിൽ, ചണ്ഡപ്രകൃതവും ഉച്ചണ്ഡമായ ദുരഭിമാനവുമുള്ള നിന്റെ അച്ഛൻ തമ്പുരാൻ ഏതെങ്കിലും കുടിലതന്ത്രം പ്രയോഗിച്ചാൽ വേടന്മാരുടെ അമ്പുകളിൽ നിന്നും രക്ഷപ്രാപിച്ചോടിയ മാൻ കിണറ്റിൽ വീണ് ചത്തുപോയതായി കേട്ടിട്ടില്ലേ? ആ ഗതിയായിരിക്കും നിനക്കും നിന്റെ അച്ഛനും നിന്റെ ദേശത്തിനും സംഭവിക്കാൻ പോകുന്നത്. ദേവമാജി, എന്താണ് വേണ്ടത്? ദേവയക്ഷ കിന്നര ഗന്ധർവന്മാർ കാവലിരിക്കുന്ന യക്ഷീകടാക്ഷമുള്ള മുറിയിൽ ഇവളെ പാർപ്പിക്കുക. 21 ദിവസം ഇവൾ വെളിയിൽ കിടക്കരുത്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ ലഭിക്കും. ബലികന്യകയായ നീ ഇന്നു മുതൽ ചിത്രദുർഗത്തിന്റെ സ്വന്തമാണ്. നിന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കർമ്മ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇനിയുള്ള 21 ദിവസം നീ മനസ്സും ശരീരവും അർപ്പിച്ച് വ്രതം നോക്കണം. കൊണ്ടുപോകൂ. മാളു, അച്ഛന്റെ അസുഖമൊക്കെ ഭേദമായല്ലേ? ആ, അതൊക്കെ കർത്താവ് തമ്പുരാൻ ഭേദമാക്കി തന്നു. അപ്പോ മാളു, എനിക്ക് അങ്ങോട്ട് പോകേണ്ട നേരമായി. അമ്മാവൻ വന്നിട്ട് പോയാ പോരെ അച്ഛന്? മഠത്തിൽ കോവിലത്തേക്ക് തന്നെയാ ഞാൻ പോകുന്നത്. ആ,
മാളുവിന്റെ അച്ഛനെയും അമ്മയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അവര് വെളുപ്പിനെ തന്നെ പണിക്ക് പോകും, വൈകിയേ മടങ്ങിയെത്തും. ആ അച്ഛന്റെ വടിയും തൊപ്പിയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആണോ? മിടുക്കി. ഞാൻ എടുത്തിട്ട് വരാവേ. മോൾക്ക് അച്ഛനൊരു സമ്മാനം തരട്ടെ. എന്താ? അതൊക്കെ ഉണ്ട്. ഇതാ പിടിച്ചു. ദൈവാനുഗ്രഹം എന്നും എന്റെ മാളൂട്ടിയോടൊപ്പം ഉണ്ടാവും. ഇനി ഒരിക്കൽ ഞാൻ മാളുവിന്റെ വീട്ടിൽ വരും. ഇനിയുള്ള എന്റെ ജീവന്റെ അവകാശം ആപത്തിൽ എന്നെ കാത്ത മാളുവിനും കൂടി ഉള്ളതാ. എന്നാ അച്ഛനിറങ്ങട്ടെ. ചമനൻ തമ്പുരാൻ വരുന്നു. മോനെ വരും. മോനെ ഒരിക്കൽ നാം നിന്നെ ഇവിടെ പടിയിറക്കി വിട്ടതാ, അത് നീ തറവാടിനോട് തെറ്റൊന്നും ചെയ്തുകൊണ്ടല്ല. ബ്രാഹ്മണത്തിന് ചേരാത്ത നിന്റെ തെറ്റായ ചിന്തയും പ്രവൃത്തിയും കണ്ട് മനസ്സ് പടഞ്ഞപ്പോഴാ. അതൊക്കെ മറന്ന് നീ നല്ല മനസ്സോടെ വന്നല്ലോ. എനിക്കൊരിക്കലും അമ്മാമ്മയോട് വെറുപ്പ് വന്നിട്ടില്ല. ആ കാദംബരി ഇപ്പോ 21 ദിവസത്തെ വ്രതം നോറ്റ് തീരുന്നത് വരെ അവക്കൊന്നും സംഭവിക്കില്ലെന്ന കിള്ളിമംഗലം പറഞ്ഞത്. ഇവിടെയെല്ലാം ഓടിക്കളിച്ച് നടന്നിരുന്ന പെണ്ണാത്, അതിനെ നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കാതെ വഴിയുണ്ടാവും. കത്തനാരച്ചന് നമ്മളെ രക്ഷിക്കാൻ പറ്റുമെന്ന എന്റെ മനസ്സ് പറയുന്നു. സന്തോഷമായി. ഇവിടെ ഉള്ളവര് കത്തനാരാച്ചനെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പരിചയപ്പെടുത്തണ്ട, ഇവിടെ ഉള്ള എല്ലാവരെയും എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഈ സ്വരൂപത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ തമ്പുരാനെ കാരണം? അത് 7 തലമുറകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു തെറ്റിന്റെ ശാപഫലമാണ് അച്ചോ. അന്ന് ഈ സ്വരൂപത്തിലെ തമ്പുരാൻ നാട് ഭരിച്ചിരുന്ന കാലം രാജഗുരുവിന്റെ മകളിൽ ഭ്രമം തോന്നിയ തമ്പുരാൻ അവളെ വേളി കഴിച്ചു. പക്ഷേ അവൾക്ക് പിറന്ന പെൺകുഞ്ഞിലൂടെ ഈ കുലം മുടിയുമെന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ചു. അതറിഞ്ഞ തമ്പുരാൻ തന്റെ സേവകരെ കൊണ്ട് ആ കുഞ്ഞിനെ കയത്തിലെറിഞ്ഞു കൊന്നു. ആ കുട്ടിയുടെ പുനർജന്മം ഇന്ന് ചിത്രദുർഗത്തിലുണ്ട്. അവളുടെ പുത്രനിലൂടെ ആവാം ഈ കുലം നശിക്കുമെന്ന ശാപം ഫലിക്കാൻ പോകുന്നത്.